ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇത് നമ്മളുടെ റമദാനിലെ രണ്ടാമത്തെ വ്ളോഗാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നോമ്പുത്തറ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ലോഹുറ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ കയറണം വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ബ്രദറ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഐസ്ക്രീം ഷോപ്പിൽ മൃണാൾ ബ്ലോഗിലെ മൃണാൾ ചേട്ടനുണ്ടല്ലോ, അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാനും സെബീനയും കൂടെ കേട്ടോ. അപ്പോൾ അവർ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. അവരെ കാണാൻ ഐസ് മഗ് ഐസ്ക്രീം ഷോപ്പ് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രദേഴ്സൊക്കെ കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഷോപ്പാണ്. അപ്പം ഇത് ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ വേറെയും കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇനി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ സെബീന പോയി. അതുപോലെ തന്നെ ഞാനും അവിടെ ഹസ്കർക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്കർക്ക് ഉമ്മയും കൂടെ ഉമ്മാൻ്റെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാനായിരുന്നു, അതിന് പോയതാണ്. അപ്പോൾ ഇതവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സോ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ സീറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ആളുകൾക്കൊക്കെ ഇരിക്കാനൊക്കെ ഇപ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ ഇനി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ചെന്നതിന് ശേഷം പിന്നെ കിച്ചണിൽ കയറിയിട്ട് പണികളൊക്കെ തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങാപ്പത്തിരിയും അതുപോലെ തന്നെ മീൻ കറിയാണ് കേട്ടോ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തേങ്ങാപ്പത്തിരി അറിയുന്നുണ്ടാവും നമ്മൾ, പത്തിരിക്ക് കുഴക്കുന്ന വാട്ടി കുഴക്കുന്ന പോലെ തന്നെ, പക്ഷേ അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്തിട്ട് കുഴക്കുക. പിന്നെ കുറച്ചും കൂടെ അധികം വെള്ളം എടുക്കും വേണം. അപ്പോൾ അങ്ങനെ പൊടി വാട്ടിയെടുക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത തിരക്കിലാണ്. അതുപോലെ വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. നമുക്ക് സാലഡും അതുപോലെ ഒരു കസ്റ്റാർഡ് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പിയും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ അവൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്.
പുറത്ത് ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മീൻ കറിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു സവാള, വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഊർക്കാപ്പുള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ചതച്ചിട്ട്. അപ്പം അതെടുത്താൽ മതി. പിന്നെ ഈ കാര്യങ്ങളും കൂടെ റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ കറി ഉണ്ടാക്കി തുടങ്ങാം. ഇതിനിടയിൽ കസ്റ്റാർഡ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് നല്ലോണം തണുത്ത് കഴിഞ്ഞാലുള്ളല്ലോ നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാൻ പറ്റുക. അപ്പം അത് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് തണുത്ത പാലിലൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്, നല്ലോണം വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇതാ ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ തിക്നെസ് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ജഗ്ഗിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഉറുമാമ്പഴം, അതുപോലെ തന്നെ മുന്തിരി, പിന്നെ കുറച്ച് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത്, പിന്നെ കുറച്ച് കസ്കസ് കുതിർത്തവും കൂടെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ, നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഫ്രൂട്ട്സും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ എത്തിക്കോളും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രിങ്ക് റെഡിയായി. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. ഷേസക്ക് നോമ്പായി കഴിയുമ്പോൾ കുറച്ചൊരു പ്രത്യേക എനർജിയാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവൾ അവളുടെ സ്ഥിരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് തരിക്കഞ്ഞിക്കുള്ളതും കൂടെ വേവിക്കണം. ഒരുപാട് പേര് തരിക്കഞ്ഞിയുടെ റെസിപ്പിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ റെസിപ്പി മാത്രമായിട്ട് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കറക്റ്റ് അളവുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. മീൻ കറി വെക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതൊരു 2 സവാളയുടെ അത്രയും ഉണ്ട്. വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ ഷെസിന് ഞാൻ മുട്ടക്കറിയും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അവന് മീൻ കറി ഇഷ്ടമല്ല എന്നുള്ളത് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഓർത്തത് കേട്ടോ. അതുകൊണ്ട് അതിനിടയിൽ ഒരു മുട്ടക്കറി, ഒരു സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറി, അവന് ഇഷ്ടമാണ് മുട്ടക്കറി, അപ്പോൾ അതും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരട്ടെ. ഇനി ഇതിലേക്ക് മസാല പൗഡറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് വലിയ ജീരകം പൊടിച്ചത്. ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. കറി നല്ല തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഓർക്കാപ്പുളി ചേർക്കുന്നതുകൊണ്ട് തന്നെ തിക്നെസ് ഉണ്ടാവും എന്തായാലും. പിന്നെ ഇതാ ഓർക്കാപ്പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓർക്കാപ്പുളി നല്ലോണം വെന്ത് വരട്ടെ. ഇപ്പോൾ നടച്ചു വെച്ച് വേവിക്കാം.
അപ്പോൾ ബാക്കിയുള്ള കട്ടിപ്പത്തിരിയൊക്കെ അതാ ഷേസ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവളെ ഏൽപ്പിച്ചിട്ട് ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് പൊട്ടാറ്റോയും ഇതാ ഇങ്ങനെ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. സാലഡിലേക്ക് കുറച്ച് ലെറ്റൂസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത്ര ഫ്രഷ് ലെറ്റൂസ് എന്നല്ല, എന്നാലും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സാലഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെന ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മക്രോണി വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയേ ഉള്ളൂ എടുത്തിട്ട്. ഇനി ഇതിലേക്കുള്ള സാലഡ് ഡ്രസ്സിങ് ഒന്ന് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 വലിയൊരു സ്പൂൺ തൈരെടുത്തിട്ടുണ്ട്, കട്ടി തൈരെടുത്തിട്ടുണ്ട് പുളി കുറവുള്ള. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഹണിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കനുസരിച്ച്. അതായത് ചിലപ്പോൾ ചിലർക്ക് കൂടുതലായിട്ട് മയണൈസ് ഇഷ്ടമുണ്ടാവും, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ സാലഡും റെഡിയായി. ഇപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു നോമ്പ് തുറയാണ് ഇത്തവണ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. മാക്സിമം നമ്മൾ ഫ്രൈസൊക്കെ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല, എന്നാലും മാക്സിമം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ കിച്ചണിലെ പണികളൊക്കെ തീർന്നു. പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. കിച്ചണിലെ പണികളൊക്കെ തീർന്നിട്ടൊന്നുമില്ല, ഇനി ബാക്കി നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം. അപ്പോൾ ഇതാ എല്ലാം ടേബിളിലൊക്കെ ഷേസിയും ഒക്കെ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. അൽഹംദുലില്ലാ, നല്ല രീതിയിലൊക്കെ എല്ലാവരും നോമ്പൊക്കെ തുറന്നു. ഷിസിനൊക്കെ ഫുൾ നോമ്പ് എടുക്കലുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ എടുത്തിട്ടുണ്ടായിരുന്നു, ഇത്തവണയും ഇതുവരെയുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഷെയ്സ് മാത്രമാണ് നോമ്പില്ലാത്തത്. ഷെയ്സ് എന്നും നോമ്പെടുക്കണം എന്ന് പറയും, പക്ഷെ അത്താഴത്തിന് എണീക്കാൻ കുറച്ചൊരു മടിയാണ്, അപ്പം എണീക്കൂല. അങ്ങനെ അവനിതുവരെ എടുത്തിട്ടില്ല. ഇത്രയൊക്കെയാണ് നമ്മളുടെ നോമ്പുത്തുറ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം കാണിക്കുന്ന റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.